الحمد لله الذي هدانا بالكتاب الكريم نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ به من شرور أنفسنا من يهد الله فهو المهتدي ومن يضلل فلن تجد له وليا مرشدا أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالحق بشيرا ونذيرا بين يدي الساعة من يطع الله ورسوله فقد رشد ومن يعصهما فإنه لا يضر إلا نفسه ولا يضر الله شيئا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم هو الذي جعل الشمس ضياء والقمر نورا وقدره منازل لتعلموا عدد السنين بالحساب ما خلق الله ذلك إلا بالحق يفصل الآيات لقوم يعلمون صدق الله അയ്യുഹ നാസ് ഇത്തഖുല്ലാഹ്. അല്ലാഹുവിൻ്റെ വിധികളെയും നിയമങ്ങളെയും ശ്രദ്ധയോടുകൂടി അറിഞ്ഞും സൂക്ഷ്മതയോടുകൂടി പാലിച്ചും ജീവിതത്തെ ശുദ്ധവും അർത്ഥപൂർണവുമാക്കി തീർക്കുവാൻ വേണ്ടി ആത്മാർത്ഥമായി പരിശ്രമിക്കണമെന്ന് ആദ്യമായി വസീയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല ജീവിതത്തിൽ സകല വഴികളിലും നമ്മെ സത്യത്തിൽ ഉറപ്പിച്ചു നിർത്തുമാറാകട്ടെ. നമ്മുടെ എല്ലാ വീഴ്ചകളും പുറത്തു തന്ന് അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മെ എല്ലാവരെയും അവൻ ഒരുമിപ്പിക്കുമാറാകട്ടെ. മനുഷ്യൻ്റെ ജീവിത വികാസവുമായി ബന്ധപ്പെട്ട കുറേ ആശയങ്ങൾ നമ്മളിവിടെ ചർച്ച ചെയ്തിരുന്നു. അത് കഴിഞ്ഞ ഖുതുബയോടുകൂടി ആ ഒരു വിഷയം ഏതാണ്ട് പൂർത്തീകരിച്ചു. അതോട് ചേർത്ത് തന്നെയാണ് മുഹറ മാസത്തിൻ്റെ പിറവിയെ സംബന്ധിച്ചും ഇവിടെ സൂചിപ്പിച്ചത്. മുഹറം ഹിജറ കലണ്ടറിലെ ആദ്യത്തെ മാസമാണ്. ആദ്യത്തെ മാസം എന്ന നിലക്ക് സാധാരണഗതിയിൽ പുതുവർഷം, പുതുവത്സരാഘോഷം തുടങ്ങിയിട്ടുള്ള സംഗതികളൊക്കെ ചില സംസ്കൃതികളിൽ ഉണ്ടാവാറുണ്ട്. പക്ഷെ അത്തരമൊരു ആഘോഷം ഇസ്ലാമിലില്ല. പ്രവാചകൻ അങ്ങനെയൊന്നും കാണിച്ചു തന്നിട്ടില്ലാത്തതുകൊണ്ടാണ്. ചിലപ്പോഴൊക്കെ ഇത്തരം ആഘോഷങ്ങൾക്ക് മതപരമായ മാനവും ഉണ്ടാകാറുണ്ട്. ഉദാഹരണത്തിന്, നാം പിന്തുടരുന്നത് പോലെ ഒരു ലൂനാർ കലണ്ടർ പിന്തുടരുന്ന ജനസമൂഹമാണ് യൂതന്മാർ. പക്ഷെ അവരുടെ കലണ്ടറിൽ അവർ പിന്നീട് ഒരു കൃത്രിമത്വം വരുത്തി. ഇപ്പോൾ അവർ ഉപയോഗിക്കുന്ന കലണ്ടറിന് ലൂനി സോളാർ കലണ്ടർ എന്നാണ് പറയുന്നത്. എന്തായാലും അവർ അവരുടെ ആദ്യത്തെ മാസമായ നീസാനിലെ ഒന്നാമത്തെ ദിവസം റോഷ് ഹഷ്നാഹ് എന്ന പേരിൽ ആചരിക്കാറുണ്ട്. അതൊരു മതാചാരമായിട്ട് തന്നെയാണ് നിലനിൽക്കുന്നത്. ദൈവം ആദാമിനെ സൃഷ്ടിച്ചത് അന്നാണെന്നാണ് അവർ വിശ്വസിക്കുന്നത്. ആ അർത്ഥത്തിലുള്ള മതപരമായ മാനങ്ങളൊന്നും ഇത്തരത്തിലുള്ള സംഗതികൾക്ക് ഇസ്ലാം കൊടുക്കുന്നില്ല എന്നുള്ളത് ഇസ്ലാമിൻ്റെ ഒരു സവിശേഷതയെ സൂചിപ്പിക്കുന്നതാണ്. എന്തായിരുന്നാലും ഇവിടെ സൂചിപ്പിച്ചത് ഒന്നാമത്തെ മാസം, അത് ഒരു പുതിയ വർഷത്തിൻ്റെ പിറവി. യാദൃച്ഛികമെന്നോണം നാം നിലകൊള്ളുന്നത് ചിങ്ങമാസത്തിലുമാണ്. മലയാളം കലണ്ടർ എന്നുകൂടി അറിയപ്പെടുന്ന കൊല്ലവർഷ കലണ്ടറിലെ ഒന്നാമത്തെ മാസമാണ് ചിങ്ങം. ഇത് പക്ഷേ സോളാർ കലണ്ടറാണ്.
സോളാർ കലണ്ടർ ആകുമ്പോഴും ലൂണാർ കലണ്ടർ ആകുമ്പോഴും കൊല്ലത്തിൽ കൃത്യമായ കണക്ക് പറഞ്ഞാൽ ഒരു 11.5 ദിവസത്തെ വ്യത്യാസം വരും. അതുകൊണ്ട് ഇതങ്ങനെ വ്യത്യാസപ്പെട്ടുകൊണ്ടേയിരിക്കും. പക്ഷെ ഈ വർഷം അതങ്ങനെയാണ് വന്നത്. അപ്പൊ ഈ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് മുഹറവുമായി ബന്ധപ്പെട്ട വേറിട്ട ചില ചിന്തകൾ, അതിന്റെ സാധാരണഗതിയിൽ അതിൽ ഉന്നയിക്കാറുള്ള അല്ലെങ്കിൽ അതിൽ നമ്മൾ അനുസ്മരിക്കാറുള്ള ചില ചരിത്ര സംഭവങ്ങളും അവദാനങ്ങളും ഒക്കെ ഉണ്ട്. അത് മാറ്റി നിർത്തിക്കൊണ്ട് നമ്മൾ ഇതുവരെ പറഞ്ഞു വന്ന വിഷയത്തോട് ചേർത്തുകൊണ്ടുള്ള ചില ആശയങ്ങളിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുവാനാണ് ഇൻഷാല്ലാ ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. ആനുഷംഗികമായിട്ട് ഈ ഒരു ചിങ്ങമാസത്തിന്റെ പശ്ചാത്തലത്തിൽ വേറെ ഒന്ന് രണ്ട് സംഗതികളും കൂടി സൂചിപ്പിക്കേണ്ടതുണ്ട് എന്ന് തോന്നുന്നു. അതെന്താണെന്ന് വെച്ചാൽ, നമ്മളിതിനകത്തായതുകൊണ്ട് പറയാണ്, മതവിധികളും മതപരമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ ആശാസ്യമാണ്, നമുക്കതൊക്കെ പ്രകടിപ്പിക്കാം. പക്ഷെ അതിൻ്റെ നേരവും കാലവും സന്ദർഭവും സംബോധിതരും എന്ന് പറയുന്നതൊക്കെ പ്രശ്നമാണ്. അപ്പോൾ അതൊക്കെ പരിഗണിച്ചുകൊണ്ട് മാത്രമേ ആരും എന്തും സംസാരിക്കാം, മുസ്ലിങ്ങൾ മാത്രമൊന്നല്ല, എല്ലാ സമൂഹങ്ങൾക്കും ഉണ്ടാകും ആന്തരികമായ കുറെ വർത്തമാനങ്ങൾ. ആന്തരികമായി പറയേണ്ട വർത്തമാനങ്ങൾ എല്ലാ സമൂഹവും ആന്തരികമായി മാത്രം പറഞ്ഞോളട്ടെ, നേരത്തെ അത്തരത്തിൽ പറയുന്നുണ്ട്, അത്തരത്തിൽ പല വിശ്വാസങ്ങളും വെച്ച് പുലർത്തുന്നുണ്ട്. അതിന്റെ പേരിലൊന്നും ഇവിടെ പ്രശ്നങ്ങളും മറ്റൊന്നും ഉണ്ടായിട്ടില്ല. അതേസമയം ഇതൊക്കെയും പൊതുസമൂഹത്തിൽ എടുത്തിട്ടിട്ട് ചർച്ച ചെയ്യുമ്പോഴാണ് ഗുരുതരമായ ചില ആഘാതങ്ങൾ ഉണ്ടാകുന്നത് എന്നത് മറന്നുകൂടാത്തതാണ്. ഉദ്ദേശിക്കുന്നത്, നേരത്തെ പറഞ്ഞ റോഷഷ്നാഹ് പോലെ ഒരു പുതുവത്സര ആഘോഷം അല്ലെങ്കിലും ചിങ്ങമാസത്തിലും സാധാരണ കേരളത്തിലൊരു ആഘോഷമുണ്ട്. അതിനെ നമ്മൾ ഓണാഘോഷം എന്നാണ് പറയാറുള്ളത്. ഈ ഓണാഘോഷം കേരളത്തിന്റെ പാരമ്പര്യവുമായും ചരിത്രവുമായും കുറേയൊക്കെ ബന്ധപ്പെടുന്നതാണ്. ആ ചരിത്രവുമായി ബന്ധപ്പെടുന്നത് എന്ന് പറയുമ്പോൾ കേരളം രൂപപ്പെടുന്നതിന് മുമ്പേ ഉള്ളതാണ് എന്നാണ് ലഭ്യമായിട്ടുള്ള ചരിത്ര വസ്തുതകൾ വെച്ച് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കുക. അതിന് പ്രത്യേകമായ ചില കാരണങ്ങളുമുണ്ട്. കൊല്ലവർഷം പറക്കുന്നത് ചിങ്ങത്തിലാണെങ്കിലും കൊല്ലവർഷത്തിന്റെ അടിസ്ഥാനം രാശിചക്രമാണ്. രാശിചക്രം മേടത്തിലാണ് ആരംഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ മേടം ഒന്നിനാണ് പുതുവർഷത്തിന് സമാനമായ ഒരു ആഘോഷം കേരളത്തിലുള്ളത്. കലണ്ടർ ചിങ്ങത്തിൽ തുടങ്ങുകയും പുതുവത്സരം മേടത്തിൽ ആഘോഷിക്കുകയും ചെയ്യും. എന്നാൽ ചിങ്ങത്തിലൊരു പ്രത്യേകത ഉള്ളത്, അത് ഇടവം മുതൽക്ക് ഇങ്ങോട്ട് കർക്കിടകം വരെയുള്ള കടുത്ത കാലവർഷത്തിന് ശേഷം ഉണ്ടാകുന്ന ഒരു പുലരിയാണ്. ആ സമയത്ത് വസന്തം ഉണ്ടാകും, ധാരാളം പൂക്കൾ വിരിയും, മണ്ണ് കുറെ കൂടി വർണ്ണശബളമായി തീരും. ഈ സന്ദർഭത്തിലുള്ള ഉത്സവത്തെ സാങ്കേതികമായി കൊയ്ത്തുത്സവം എന്നാണ് പറയാം. പൊതുവെ കൊയ്ത്തുത്സവങ്ങളുടെ പട്ടികയിലാണ് ഓണത്തെ പെടുത്താറുള്ളത്. ഇവിടെ സൂചിപ്പിച്ചു, വളരെ പഴയ കാലം മുതൽക്ക് തന്നെ അങ്ങനെ ഒരു ആഘോഷം ഇവിടെ ഉണ്ട്. ഈ ആഘോഷത്തിലേക്ക് കേരളത്തിലുള്ള വ്യത്യസ്ത സമുദായങ്ങൾ അവരവരുടേതായ ഐതിഹ്യങ്ങളെ ചേർത്ത് കെട്ടുകയും ചെയ്തിട്ടുണ്ട്. ബുദ്ധമതക്കാർക്ക് പോലും ഈ ഓണവുമായി ബന്ധപ്പെട്ട് ഐതിഹ്യമുണ്ട്. ചിങ്ങമാസത്തിന് സമാനമായി ബുദ്ധ കലണ്ടറിലുള്ള മാസമാണ് ശ്രാവണം. കേരളത്തിൽ അക്കാലത്ത് ബുദ്ധിസ്റ്റുകൾ വിശ്വസിച്ചിരുന്നത് ശ്രാവണ മാസത്തിലാണ് ബുദ്ധന് ശ്രമണ പദവി കിട്ടിയത് അല്ലെങ്കിൽ ബുദ്ധന് ബോധോദയം ലഭിച്ചത് എന്നാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ ശ്രാവണാഘോഷം, ശ്രാവണമാണ് മലയാളത്തിലേക്ക് ലോപിച്ച് ഓണമായത് എന്ന് ബുദ്ധിസ്റ്റുകൾ വാദിച്ചിട്ടുണ്ട്. ഇതുപോലെ ഇവിടുത്തെ ഹിന്ദുക്കൾ ഈ ആഘോഷത്തിലേക്ക്, നിലനിൽക്കുന്ന ആഘോഷത്തിലേക്ക് കൂട്ടിച്ചേർത്ത് വെച്ചതാണ് വാമനന്റെയും മഹാബലിയുടെയും കഥ. അതല്ലാതെ ഇക്കാരണത്താലാണ് ഓണം ആരംഭിച്ചത് എന്നതിന് എവിടെയും തെളിവില്ല. മാത്രവുമല്ല, പുരാണങ്ങൾ തന്നെയും ഏതാണ്ട് BCE അവസാന കാലത്ത് എന്ന് പറഞ്ഞാൽ CE കോമൺ എറ തുടങ്ങുന്നതിനോടടുത്ത് ആരംഭിച്ചിട്ട് CE 1-2 നൂറ്റാണ്ടുകളിലാണ് പൂർത്തിയാകുന്നത് എന്നാണ് പല ചരിത്രകാരന്മാരും ആധികാരികമായി പറഞ്ഞിട്ടുള്ളത്. അതേസമയം ഓണമാകട്ടെ അതിനു മുന്നേ ഉള്ളതാണ്, പുരാണങ്ങൾ എഴുതപ്പെടുന്നതിന് മുന്നേ ഉള്ളതാണ്. ഇപ്പൊ കഥ അതിലേക്ക് പിന്നീട് കൂട്ടിച്ചേർക്കുകയാണ് ചെയ്തത്. അത് ബുദ്ധമതക്കാർ ചെയ്തിട്ടുണ്ട്, ഇവിടുത്തെ വ്യത്യസ്ത ഗോത്രവർഗ വിഭാഗങ്ങളും ചെയ്തിട്ടുണ്ട്, ഹിന്ദുക്കളും ചെയ്തിട്ടുണ്ട്.
ഹിന്ദുക്കൾ എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു ഭൂരിപക്ഷ സമൂഹമായതുകൊണ്ട് ആ ഒരു കഥ ഇവിടെ നിലനിന്നു, അത്രേ ഉള്ളൂ. അതോടൊപ്പം തന്നെ ഇന്ന് പലതരത്തിലുള്ള അവകാശവാദങ്ങളുമായിട്ട് പലരും രംഗത്ത് വരുന്നുണ്ട്. ഇതും ഒരു അപകടമാണ്. ഓണം എന്ന് പറയുന്ന ഒരു സംഭവമേ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് ചില വംശീയവാദികളുടെ നിഗമനം. അവർ പറയുന്നത് വാമന ജയന്തി മാത്രമുള്ളൂ, അതാണ് ആഘോഷിക്കേണ്ടത്. വാമനൻ ശ്രോണം എന്ന് പറയുന്ന നാളിലാണ് പറഞ്ഞത്, ആ ശ്രോണമാണ് മലയാളത്തിൽ ഓണമായത് എന്ന ഒരു വാദം. കാരണം ഓണത്തിന് കുറെ കൂടി ഒരു തുറസ്സുണ്ട്, ഒരു മാനവികതയുണ്ട്, അതുണ്ടാവാൻ പാടില്ല എന്ന ചിന്തയിൽ നിന്നാണ്. നമ്മുടെ കൂട്ടത്തിലാണെങ്കിൽ ചിലര് ഓണം ഒരു മതാഘോഷമാണ്, അതുകൊണ്ട് അതിലാരെങ്കിലും വിളിച്ചാൽ പോകാൻ പാടില്ല, ആശംസ പറയാൻ പാടില്ല, അതിൽ പോയി ഭക്ഷണം കഴിക്കാൻ പാടില്ല, പായസം കുടിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ സമയത്ത് രംഗത്ത് വരും. കൃത്യം ആ സമയത്ത് എല്ലാ കൊല്ലവും ആവർത്തിച്ചു വരുന്ന ഒരു പ്രക്രിയയായിട്ടാണ് ഇപ്പോഴിത് കാണുന്നത്. പൊതുവേ വിശ്വാസികളൊന്നും ഇത്തരം മതവിധികളെ ഗൗനിക്കാറില്ല. അതേസമയം തൽപര കക്ഷികൾ ഇത് വലിയ ചർച്ചയാണ്, അതാണ് പ്രശ്നം. ഇതിനെ പ്രതിരോധിക്കാനാണോ ഒന്നറിയില്ല, ഒന്ന് രണ്ട് വർഷമായിട്ട് വേറൊരു പ്രവണതയും കൂടി ഉടലെടുത്തിട്ടുണ്ട്. ചേരമാൻ പെരുമാൾ മക്കത്ത് പോയത് കൊണ്ടാണ് ഓണം ഉണ്ടായത്, അതുകൊണ്ട് ഓണം ഇസ്ലാമിക ആഘോഷമാണെന്ന്. ഇത് അപകടകരമായ വേറൊരു അവകാശവാദമാണ്. ചരിത്രപരമായിട്ട് അതിൽ ശരിയുണ്ട്. കാരണം ചിങ്ങമാസത്തിലെ തിരുവോണ നാളിലാണ് ചേരമാൻ പെരുമാൾ മക്കത്തേക്ക് പോയത് എന്നതാണ് ഒരു നിഗമനം, പെരുമാൾ തന്നെ ഒരു നിഗമനമാണ് എന്നാണ് ചില ചരിത്രകാരന്മാരൊക്കെ അഭിപ്രായപ്പെടുന്നത്. ഇപ്പൊ ചിങ്ങമാസത്തിലെ തിരുവോണ നാളിൽ എന്ന് പറഞ്ഞാൽ അന്നത്തെ ആഘോഷമൊക്കെ കഴിഞ്ഞിട്ട് അത്തം തുടങ്ങി ചതയം വരെ ആഘോഷമാണ്, അതിലേറ്റവും വലിയ ആഘോഷമാണ് തിരുവോണം. ആ ആഘോഷമൊക്കെ കഴിഞ്ഞിട്ടാണ് പെരുമാൾ പോയത് എന്നുള്ളതാണ് ഒരു അഭിപ്രായം. അതങ്ങനെ സംഭവിച്ചു എന്നല്ലാതെ അതും ഓണത്തിന്റെ ഉൽപ്പത്തിയും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. എന്നിട്ട് അത് ഇസ്ലാമികമായ ആഘോഷമാണ് എന്ന ഒരു ക്ലെയിമുമായിട്ട് അവകാശവാദവുമായിട്ട് വേറൊരു കൂട്ടർ. അപ്പോൾ ഇത്തരത്തിലുള്ള വാദപ്രതിവാദങ്ങളുടെ ഒന്നും കാര്യം യഥാർത്ഥത്തിലില്ല. അതേസമയം ഇന്ന് ചിലപ്പോൾ സവർണ ദളിത് പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് ഉന്നയിക്കാറുള്ള രാഷ്ട്രീയ വിമർശനങ്ങളുണ്ട്. രാഷ്ട്രീയ വിമർശനങ്ങൾ വേറെ തന്നെ നമ്മൾ കാണണം, അതിവിടെ പറയുന്നില്ല നമ്മൾ. അതിനെ വേറെ തന്നെ കാണുകയും അതുമായിട്ട് വേറൊരു സ്വഭാവത്തിൽ സംവദിക്കുകയും ചെയ്യണം. അതിൽ ശരിയുണ്ടാവാം, ചിലപ്പോൾ അത് ശരിയല്ലെന്നും വരാം, അത് മറ്റൊരു വിഷയമാണ്. ഇവിടെ സൂചിപ്പിക്കുന്നത് മതപരമായിട്ട് ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ടാകുന്ന കോലാഹലങ്ങളാണ്. അപ്പോൾ ഇത്തരം കോലാഹലങ്ങൾ യഥാർത്ഥത്തിൽ മുസ്ലിങ്ങളിൽ നിന്ന് എങ്ങനെയാണ് ഉണ്ടാകുന്നത്, അങ്ങനെ ഉണ്ടാകാൻ പാടുണ്ടോ എന്നതിനെ കുറിച്ച് ആലോചിക്കണം. നമ്മുടെ മനസ്സിലുള്ള ഇസ്ലാം യഥാർത്ഥത്തിൽ എന്താണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത മാതൃകയെ നമ്മൾ എങ്ങനെയാണ് പഠിക്കുന്നത്. നമ്മുടെ മനസ്സിൽ തന്നെയുള്ള ഇപ്പോഴത്തെ ഒരു അറബ് ഇസ്ലാം ഉണ്ടല്ലോ, ഇതിനെ അതിവർത്തിച്ചയാളാണ് അറബി തന്നെയായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബിയാണല്ലോ ഇസ്ലാം കാണിച്ചു തന്നത്. എത്രയെങ്കിലും ഉദാഹരണങ്ങൾ നമുക്ക് പറയാൻ സാധിക്കും. പല ആഘോഷങ്ങളോടും പ്രവാചകൻ സ്വീകരിച്ചിട്ടുള്ള നിലപാട്. ഒരിക്കലൊരു സംഭവം നടന്നത് ഉഹദ് യുദ്ധത്തിന് ശേഷം ഹംസ റളിയല്ലാഹു അൻഹു ഷഹീദായപ്പോൾ ഹംസയുടെ മകൾ അനാഥയായി, ഒരു ചെറിയ പെൺകുട്ടി. അവരുടെ രക്ഷാധികാരം ഏറ്റെടുക്കുന്നതിനെ സംബന്ധിച്ച് ജാഫർ ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹുവും അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹുവും തമ്മിൽ തർക്കമുണ്ടായി. അങ്ങനെ ആ തർക്കം പ്രവാചകന്റെ അടുത്ത് വന്നപ്പോൾ പ്രവാചകൻ ജാഫറിനെയാണ് അത് ഏൽപ്പിച്ചത്. അപ്പൊ ജാഫറിന് വലിയ സന്തോഷമായി. ജാഫർ ഉടനെ ഒരു പ്രത്യേക രീതിയിൽ താളം വെച്ചുകൊണ്ട് പ്രവാചകന്റെ ചുറ്റും നൃത്തം വെച്ചു, ഡാൻസ് ചെയ്തു. ഡാൻസ് ചെയ്തപ്പോൾ ഒരു കൗതുകമായി നബിക്ക്, ഇതെന്താ സംഭവം എന്ന് ചോദിച്ചു. അപ്പൊ ജാഫർ അബിസീനിയ എന്ന് വരികയാണ്, വരികയാണെന്നല്ല അബിസീനിയയിലേക്ക് ഹിജറ പോയി അവിടെ കുറെ കാലം താമസിച്ചതാണ്. ജാഫർ പറഞ്ഞു അബിസീനിയയിലുള്ള ആളുകളൊക്കെ ഇങ്ങനെയാ ചെയ്യുക, അവർക്ക് സന്തോഷം ഉണ്ടാകുമ്പോൾ അവരവരുടെ നേതാവിന്റെ ചുറ്റും ഒന്ന് ഡാൻസ് ചെയ്താണ്. നബി അത് ചിരിച്ചുകൊണ്ട് ആസ്വദിക്കുകയാണ് ചെയ്തത്. ഒരിക്കലും ഇത് നമ്മുടെ ആചാരമല്ല, അബിസീനിയക്കാരുടേതാണ്. അതുകൊണ്ട് നമുക്കൊക്കെ അങ്ങോട്ട് തിരിഞ്ഞാലും ഇങ്ങോട്ട് തിരിഞ്ഞാലും ഒക്കെ എവിടെയാണ് ഹറാം എന്ന് മാത്രമല്ല നോക്കേണ്ടുള്ളൂ. ഇത്തരം പരിഗണന പ്രവാചകൻ ഇല്ലാത്തത് കൊണ്ട് പ്രവാചകൻ അത് പുഞ്ചിരിയോടുകൂടി ആസ്വദിച്ചു. ഇതൊരു ചെറിയ കാര്യം, കുറച്ചുകൂടി വലിയ കാര്യമുണ്ട്. അത് പ്രവാചകന്റെ പള്ളിയിൽ വെച്ച് അബിസീനിയക്കാരെ ബനു അർഫിദ എന്നാണ് അറബികൾ വിളിച്ചിരുന്നത്. ഈ ബനു അർഫിദയിൽപ്പെട്ട ചിലര്, ഒരു റിപ്പോർട്ട് അനുസരിച്ച് അതൊരു സ്ത്രീയാണെന്നും പറയുന്നു, ഒരു സ്ത്രീയും പിന്നെ കുറച്ച് കുട്ടികളുമാണെന്നും പറയുന്നു. അവരവരുടെ കുന്തമൊക്കെ ഉപയോഗിച്ചിട്ട് അവരുടെ പരമ്പരാഗതമായ രീതിയിൽ നൃത്തം വെക്കുകയാണ്. അത് പള്ളിയിലാണെന്നും പുറത്താണെന്നും അഭിപ്രായമുണ്ട്. പല റിപ്പോർട്ടുകളുണ്ട്,
പല രീതിയിൽ ബുഖാരി മുതൽക്ക് ഇമാം അഹമ്മദ് വരെ ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പൊതുവായിട്ടൊരു സംഭവം എന്ന നിലക്ക് ഇത് സ്വീകാര്യമാണ് എന്ന് പല ഹദീസ് പണ്ഡിതന്മാരും പറഞ്ഞിട്ടുണ്ട്. വിശദാംശങ്ങളിൽ മാത്രം അഭിപ്രായ വ്യത്യാസമുണ്ട്. അപ്പോൾ അവിടെ ഗംഭീരമായിട്ട് അവരുടെ നൃത്തം നടക്കുകയാണ്. അവരുടെ എന്തോ ഒരു ആഘോഷ ദിവസമാണ് എന്നാണ് ഒരു റിപ്പോർട്ട്, പെരുന്നാളിൻ്റെ എന്താണെന്ന് വേറൊരു റിപ്പോർട്ട്. അത് രണ്ടായാലും പ്രശ്നമൊന്നുമില്ല. അതിൽ ആദ്യത്തെ റിപ്പോർട്ടാകുമ്പോൾ നമ്മുടെ ഈ വാദത്തിന് കൂടുതൽ പ്രസക്തി ഏറുന്നുള്ളതാണ്. അന്നേരത്ത് ഉമർ റളിയല്ലാഹു അൻഹു കടന്നു വന്നു. അപ്പോൾ മൂപ്പർ കടന്നു വന്നപ്പോൾ മൂപ്പരൊന്ന് പേടിച്ചിട്ട് ഇവരൊന്ന് നിർത്തി. സംഭവം നിർത്തിയപ്പോൾ നബി ഉടനെ പറഞ്ഞു, ഉമറെ അവരെ അങ്ങ് വിട്ടേക്ക്, അവർ സന്തോഷിക്കട്ടെ അവരുടേതായ രീതിയിൽ. എന്നിട്ട് അതിൽ പറയുന്നതെന്ന് പറഞ്ഞാൽ, ഈ പള്ളിയോട് ചേർന്നിട്ടാണല്ലോ ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീടും. ആയിഷയുടെ വീട്ടിൽ കവാടത്തിന് മറഞ്ഞു നിൽക്കുകയായിരുന്നു പ്രവാചകൻ. ആയിഷ ഇങ്ങോട്ട് വിളിച്ചു, എന്നിട്ട് കാണാൻ വേണ്ടി പറഞ്ഞു ഇവരുടെ നൃത്തം. ആയിഷ ഏന്തി വലിഞ്ഞു നോക്കുന്ന സമയത്ത് മുന്നിൽ അടുത്ത് പിടിച്ചിരുത്തി. ഒരു റിപ്പോർട്ടിൽ പറയുന്ന അനുസരിച്ച് പ്രവാചകന്റെ കവളും ആയിഷയുടെ കവളും തമ്മിൽ ചേരുന്ന സ്വഭാവത്തിലിരുന്നു എന്നാണ്. എന്നിട്ട് ആകെ ശങ്കിച്ചു നിൽക്കുന്ന ഈ അബിസീനിയക്കാരോട് പ്രവാചകൻ പറഞ്ഞു, ബനു അർഫിദ നിങ്ങൾ തുടർന്നോളൂ, ജൂതന്മാരും ക്രിസ്ത്യാനികളും മനസ്സിലാക്കണം നിങ്ങളുടെ ദീൻ എത്രത്തോളം വിശാലമാണ്. പ്രവാചകൻ പറഞ്ഞ വാക്കതാ, ജൂതന്മാരും ക്രിസ്ത്യാനികളും മനസ്സിലാക്കണം നിങ്ങളുടെ ദീൻ എത്രത്തോളം വിശാലമാണ്. അപ്പോൾ ഇതൊക്കെ മാതൃകകളാണ് എന്ന് മനസ്സിലാക്കേണ്ടതാണ്. ഇപ്പൊ ചില നിബന്ധനകൾ അക്കാര്യത്തിലൊക്കെയും ഉണ്ട്, ആ നിബന്ധനകൾ പാലിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് എന്നതൊഴിച്ചാൽ പ്രാദേശികമായിട്ടുള്ള സംസ്കൃതികളോടുള്ള ഇസ്ലാമിന്റെ നിലപാട് വളരെ ഉദാരമാണ്, വളരെ ഉദാരമാണ് എന്ന് തന്നെ വേണം വിചാരിക്കാൻ. നിയമങ്ങളുമായി ബന്ധപ്പെട്ട് പോലും പ്രാദേശികമായി നിലനിൽക്കുന്ന മാമൂലുകളിൽ ഇസ്ലാമിനും പൊതുവായ നന്മക്കും വിരുദ്ധമല്ലാത്തവയെ ഉർഫ് എന്ന പേരിൽ നിയമ സ്രോതസ്സായിട്ട് തന്നെ പണ്ഡിതന്മാർ അംഗീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയും ചില കാര്യങ്ങളുണ്ട്, നേരമറിച്ചും ഉണ്ടാകാം, ഏതെങ്കിലും ഒരു ഭാഗം ശരിയെന്ന് വാശി പിടിക്കുകയല്ല. പക്ഷെ അത്തരം ചർച്ചകളുടെ കാലം സന്ദർഭം മുതലായവയൊക്കെ വളരെ പ്രധാനമാണ്. പ്രത്യേകിച്ചും എങ്ങനെയെങ്കിലും ഒന്ന് വേർപെടാൻ വേണ്ടി മുട്ടി നിൽക്കുന്ന സമൂഹമാണ് ഇപ്പൊ ഇന്ത്യയിലേത്, കേരളത്തിലടക്കം. എങ്ങനെയെങ്കിലായിട്ട് ഒന്ന് തകർത്തേ പറ്റൂ എന്ന് തീരുമാനിച്ചിറങ്ങിയിരിക്കുന്ന ആളുകൾ എല്ലാ കൂട്ടത്തിലുമുണ്ട്. അതിൽ കൂടുതൽ ശക്തിപ്പെടുന്നതാകട്ടെ ഇവിടുത്തെ ഫാഷിസ്റ്റ് വംശീയ രാഷ്ട്രീയവുമാണ്. അവർക്ക് എന്തായാലും അതങ്ങനെ ആയേ പറ്റൂ, അതിനു വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുന്നുണ്ട്. അപ്പോൾ ആ സന്ദർഭത്തിൽ നമ്മൾ കണ്ടെടുക്കേണ്ട ഉദാഹരണങ്ങൾ വേറൊന്നാണ്. അന്നേരത്ത് നമ്മൾ കൂടുതൽ അകലുന്നതിനുള്ള വർത്തമാനങ്ങളല്ല പറയേണ്ടത്, തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന വർത്തമാനങ്ങളല്ല പറയേണ്ടത്. ഇവിടെ സൂചിപ്പിച്ച വിഷയത്തിലേക്ക് വന്നാൽ, ഈ കൊല്ലവർഷം എന്ന് പറയുമ്പോൾ സോളാർ കലണ്ടറാണ്, ഇസ്ലാമിൻ്റെ പാരമ്പര്യം ലൂണാർ കലണ്ടറാണ് എന്ന് പറയുമ്പോൾ സോളാർ കലണ്ടർ തെറ്റാണെന്ന് പറയാൻ പറ്റുമോ? അത് പറയാൻ പറ്റില്ല. ലൂണാർ കലണ്ടറാണ് ഹിജറ കലണ്ടർ, അതാണ് നമ്മുടെ മതപരമായ ആവശ്യങ്ങൾക്കും നമ്മുടെ ദൈനംദിന ആവശ്യങ്ങൾക്കും നമ്മൾ ഉപയോഗിക്കേണ്ടത്. അതാണ് കൂടുതൽ ഖുർആനികം, നമ്മുടെ നിലപാടുമായി ബന്ധപ്പെട്ടിട്ട്. അതേസമയം ഈ ലൂണാർ കലണ്ടർ വെച്ചിട്ട് കൃഷി ചെയ്യാൻ പറ്റില്ല. കാരണം ഋതുഭേദങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ അതിന് സൗരജലങ്ങൾ മനസ്സിലാക്കിയേ പറ്റൂ. സൗരജലങ്ങളുമായി ബന്ധപ്പെട്ടിട്ടാണ് ഋതുക്കൾ മാറി മാറി വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും കൃഷിക്കാർക്ക് പറ്റിയ കലണ്ടർ സോളാർ കലണ്ടറാണ്. അപ്പോൾ അതുകൊണ്ട് അത് കളയാനും പറ്റില്ല. അപ്പോൾ ഇത് രണ്ട് തരത്തിലുള്ള പാരമ്പര്യങ്ങളിൽ നിലനിൽക്കുന്നു. ഹിജ്റ കലണ്ടറിന് പ്രാധാന്യം നൽകിക്കൊണ്ട് തന്നെ ഇസ്ലാമികമായ നാഗരികതയോടും സംസ്കാരത്തോടും അതിനെ ചേർത്ത് വെച്ചുകൊണ്ട് തന്നെ മറ്റതിനെയും കൂടി അംഗീകരിക്കുന്ന ഒരു നിലപാടാകുമ്പോൾ അതാണ് ഏറ്റവും ആശാസ്യം, അതാണ് പ്രായോഗികവും, അതാണ് യഥാർത്ഥത്തിൽ ജീവിതവുമായി ബന്ധപ്പെട്ട് എല്ലാ തലത്തിലും ഇസ്ലാം പഠിപ്പിക്കുന്നത് എന്ന ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാവാം. അപ്പോൾ ഇങ്ങനെ സകല കാര്യങ്ങളിലും മുന്നോട്ട് പോകാൻ സാധിക്കുക എന്നുള്ളതാണ്. ഇതിങ്ങനെ പറഞ്ഞുകൊണ്ട് കലണ്ടർ എന്ന് പറയുന്ന വിഷയത്തിലേക്ക് വന്നാൽ, ഇന്ന് കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ ചില ആശയങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. കലണ്ടറിന്റെ ആധാരം, കലണ്ടറിന്റെ പ്രയോജനം, ഇതൊക്കെ എങ്ങനെയാണ് ഒരു ദീനീ വിഷയമാകുന്നത് എന്ന് വേണമെങ്കിൽ സംശയിക്കാം. ദീനീ വിഷയമല്ലാത്ത ഒന്നും മനുഷ്യന്റെ നാഗരികതയിലില്ല, ഇതൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ കലണ്ടറിനെ സംബന്ധിച്ചും വിശുദ്ധ ഖുർആൻ കൃത്യമായി പറയുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഇന്ന ഇദ്ദത്ത ഷുഹൂർ ഇന്ദല്ലാ ഇഫ്ന അശറ ഷഹ്റൻ, യഥാർത്ഥത്തിൽ മാസങ്ങളുടെ സംഖ്യ എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ പക്കൽ, അള്ളാഹുവിന്റെ കിതാബിൽ 12 ആകാശഭൂമികൾ സൃഷ്ടിക്കപ്പെട്ട കാലം മുതൽക്കേ. അതങ്ങനെയാണ്. ഒരുപക്ഷെ ഓരോ സ്ഥലത്തുമുള്ള 12 മാസം എന്ന് പറയുന്നത് ആപേക്ഷികമായി വ്യത്യാസമുണ്ടാവും. വ്യാഴത്തിൽ ആളുകൾ താമസിക്കുന്നില്ല, പക്ഷേ വ്യാഴത്തിന്റെ ഒരു കൊല്ലം എന്ന് പറഞ്ഞാൽ ഭൂമിയിലെ 12 കൊല്ലമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇനി വ്യാഴവട്ടം എന്ന് 12 കൊല്ലത്തിന് സാധാരണ പറയാറ്.
അപ്പൊ വ്യാഴത്തിലെ ഒരു കൊല്ലം എന്ന് പറഞ്ഞാൽ ഭൂമിയിലെ 12 കൊല്ലമാണ്. അഥവാ വ്യാഴത്തിൽ ആളുകൾ താമസിക്കുന്നുണ്ടെങ്കിൽ അതിനെയും 12 വിഭജിക്കുക എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ഒരു കൊല്ലം അവിടുത്തെ ഒരു മാസമായിട്ട് വരും. ഇത്രയേ സംഭവിക്കുള്ളൂ. ആകാശ ഭൂമികളുടെ സൃഷ്ടിപ്പ് മുതൽക്ക് തന്നെയും മാസങ്ങളുടെ എണ്ണം 12. ഇത് പടച്ച തമ്പുരാൻ അങ്ങോട്ട് പറഞ്ഞു വെക്കുന്നതാണ്. കലണ്ടറുകളുടെ ചരിത്രം പരിശോധിച്ചാൽ 12 മാസങ്ങളുള്ള കലണ്ടറുകളേ ചരിത്രത്തിൽ ഉണ്ടായിട്ടുള്ളൂ. ഇത് ഖുർആൻ പഠിച്ചിട്ടൊന്നുമല്ല, ഇതിന്റെ മുഴുവൻ വിശദാംശങ്ങളും അറിഞ്ഞിട്ടല്ല പ്രവാചകൻ ഇത് പറഞ്ഞത്. അല്ലാഹു പറയുന്നതാണ് ചരിത്രപരമായിട്ട് സത്യവുമാണ്. ഇത് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം. എന്നിട്ട് പിന്നെ വേറെ ചില നിയമങ്ങളും പറയുന്നുണ്ട്. അതിനു മുമ്പായിട്ട് കലണ്ടറിന് തന്നെയും ആധാരമായിരിക്കുന്നത് ആകാശഗോളങ്ങളും പ്രപഞ്ച പ്രതിഭാസങ്ങളുമാണ് എന്ന് പടച്ച തമ്പുരാൻ പറയുന്നു. ഇതിനെ സംബന്ധിച്ചുള്ള നമ്മുടെ പഠനത്തെക്കുറിച്ചാണല്ലോ കഴിഞ്ഞ ഖുതുബകളിലൊക്കെ പറഞ്ഞത്, ജ്ഞാനമെന്നും ശാസ്ത്രമെന്നും ഒക്കെ പറഞ്ഞിട്ടുള്ള കുറെ കാര്യങ്ങൾ. എന്താണ് കലണ്ടർ കൊണ്ടുള്ള പ്രയോജനം? കലണ്ടർ എന്താണ് എന്ന് ചോദിച്ചാൽ അതിന് ഡെഫിനിഷൻ സാധാരണ പറയാറുള്ളത് എ സിസ്റ്റം ഓഫ് ഓർഗനൈസിംഗ് ഡേയ്സ് ഫോർ സോഷ്യൽ, റിലീജിയൻ, കൊമേഴ്ഷ്യൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് പർപ്പസ്. 4 കാര്യങ്ങളാണ് അവിടെ എണ്ണി പറയുന്നത്. ദിവസങ്ങളെ ഓർഗനൈസ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് കലണ്ടർ. 4 കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. 1 സോഷ്യൽ, സാമൂഹികമായ കാര്യങ്ങൾ. 2 റിലീജിയൻ, മതപരമായ കാര്യങ്ങൾ. 3 കൊമേഴ്ഷ്യൽ എന്ന് പറഞ്ഞാൽ വാണിജ്യപരവും അതുപോലെ കച്ചവടപരവും ഒക്കെ ആയിട്ടുള്ള, കാർഷികവും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ. 4 പറയുന്ന അഡ്മിനിസ്ട്രേറ്റീവ്, ഭരണപരമായിട്ടുള്ള കാര്യം. ഇതാണ് കലണ്ടറിന് നൽകുന്ന നിർവചനമെങ്കിൽ വിശുദ്ധ ഖുർആൻ ഈ സംഗതി സൂചിപ്പിക്കുന്നത് എങ്ങനെയാണ് എന്ന് നമ്മളൊന്ന് മനസ്സിലാക്കണം. ഒരു സ്ഥലത്ത് കാണാം, യസ്അലൂനകാനിൽ അഹില്ല, ചന്ദ്രന്റെ ഹിലാലുകളെ സംബന്ധിച്ച് നിന്നോട് അവർ ചോദിക്കുന്നു. ചന്ദ്രന്റെ ഹിലാലുകളെ സംബന്ധിച്ച് നിന്നോട് അവർ ചോദിക്കുന്നു. കുൽഹിയ മവാഖിത്തുലിന്നാസ്, പറയുക അവർക്ക് അത് ജനങ്ങൾക്ക് സമയം കണക്കാക്കുന്നതിനുള്ള അടയാളമാണ്. അതോടൊപ്പം തന്നെ വൽ ഹജ്ജ്, ഹജ്ജിന് വേണ്ടിയുള്ള അടയാളവുമാണ് എന്ന് പറയുമ്പോൾ റിലീജിയസ് എന്ന് പറയുന്ന ഒരു ആവശ്യത്തെ അതിൽ ചേർത്ത് വെക്കുന്നു. മറിച്ച് ജനങ്ങളുടെ വിപുലമായ മറ്റ് ആവശ്യങ്ങളെ സംബന്ധിച്ചും അതിൽ പറയുന്നു. ഉവല്ലദി ജഅല ശംസ ളിയാഅൻ, ഇവിടെ ഓതി വെച്ചായത്ത, അവനാണ് സൂര്യനെ വിളക്കാക്കിയത്. വൽ ഖമറ നൂറൻ, ചന്ദ്രനെ വെളിച്ചമാക്കിയതും അവൻ തന്നെയാണ്. വ ഖദ്ദറഹു മനാസിൽ, എന്നിട്ട് ചന്ദ്രന് വ്യത്യസ്തങ്ങളായിട്ടുള്ള തിഥികൾ, വൃത്തിക്ഷയങ്ങൾ നിശ്ചയിച്ചതും അവൻ തന്നെയാണ്. അവൻ ആവിഷ്കരിച്ചിട്ടുള്ള പ്രകൃതി നിയമങ്ങളുടെ ആധാരത്തിലാണ് ഇതൊക്കെയും സംഭവിക്കുന്നത്. സൂര്യനും ചന്ദ്രനും ഒക്കെ പ്രകൃതിയുടെ നിയമങ്ങൾ, പ്രകൃതി നിയമങ്ങൾ അനുസരിക്കുന്നു എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിച്ച് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണല്ലോ അർത്ഥം. നമ്മൾ ഇങ്ങനെയാണ് ആയാത്തുകൾ കണ്ടെടുക്കുന്നത്. എന്നിട്ട് പിന്നെ പറയുന്നു, ലിതഅലമു അദറ സിനീന വൽ ഹിസാബ്, അതെന്തിനു വേണ്ടിയാണെന്ന് വെച്ചാൽ കൊല്ലവും മാസവും കണക്കാക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുവേണ്ടി മാത്രമൊന്നുമല്ല, അവിടെ അങ്ങനെ ഒരു പരാമർശം നടത്തിയെന്നേ ഉള്ളൂ. കാരണം വേറൊരു സ്ഥലത്ത് വേറൊന്ന് പറയുന്നു, വജഅൽന ലൈല വന്നഹാറ ആയതൈനി ഫമഹൗന ആയതൽ ലൈലി വജഅൽന നഹാറ ആയതൽ വജഅൽന ആയതൽ നഹാറ മുബ്സിറത്തൻ, രാവിനെയും പകലിനെയും രാവിനെയും അവൻ അടയാളങ്ങളാക്കി വെച്ചു. എന്നിട്ട് രാവിനെ ഇരുൾ മുറ്റിയ ദൃഷ്ടാന്തമാക്കി, അതോടൊപ്പം തന്നെ പകലിനെ വെളിച്ചമുള്ള ഒരടയാളവുമാക്കി. എന്നിട്ട് അത് എന്തിനു വേണ്ടിയാണ് എന്ന് തുടർന്ന് പറയുന്നു, ലി തബുതഗു ഫദലം മിർ റബ്ബിക്കും വലി തഅലമു അദദ സിനീന വൽ ഹിസാബ്, അതിലൊന്ന് നിങ്ങൾ ഭൂമിയിൽ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ തേടാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞാൽ കലണ്ടറിന്റെ കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള ആവശ്യം അതവിടെ കൃത്യമായിട്ട് പറയുന്നു. അതോടൊപ്പം തന്നെ ഭൂമിയിൽ അനുഗ്രഹം തേടുക എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ സോഷ്യൽ അഡ്മിനിസ്ട്രേറ്റീവ് പർപ്പസുകൾ മുഴുവൻ കിട്ടും. വീണ്ടും പറയുന്നു, വലി തഅലമു അദദ സിനീന വൽ ഹിസാബ്, ഇതൊക്കെ നടക്കണമെങ്കിൽ ഇപ്പറയുന്ന കൊല്ലവും മാസവും ഒക്കെ കൃത്യമായി കണക്കാക്കണം. അങ്ങനെ കണക്കാക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെയും ആയത്തുകളായി മാറിയത് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. അള്ളാഹുവിന്റെ ഈ അടയാളങ്ങൾ അവലംബിച്ചുകൊണ്ടല്ലാതെ കാലഗണന സാധ്യമല്ല. കാലഗണന ഇല്ലായിരുന്നെങ്കിൽ മനുഷ്യന് ഇന്ന് ഈ പുരോഗതി കരസ്ഥമാക്കാനും സാധിക്കില്ല. നേരത്തെ നമ്മൾ ഭാഷയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, അതുപോലെ തന്നെ ആദിമമായ ജ്ഞാനം അല്ലമാദമൽ അസ്മാ കുല്ലഹ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ജ്ഞാനത്തിന്റെ ഏറ്റവും ശക്തമായിട്ടുള്ള വികാസങ്ങളിൽ ഒന്ന് തന്നെയാണ് ഇപ്പറയുന്ന കലണ്ടറും എന്ന് മനസ്സിലാക്കേണ്ടതാണ്. അപ്പോഴത് പല രീതിയിൽ വികസിച്ചു വന്നു എന്നുള്ളതാണ്. ഈ വികസിച്ചതെല്ലാം തന്നെ ആകാശ നിരീക്ഷണത്തിലൂടെയാണ്. അള്ളാഹു ഇവിടെ സൂചിപ്പിച്ച ഈ അടയാളങ്ങളെ കണ്ടുകൊണ്ട് തന്നെയാണ് എന്ന് ചരിത്രം പറയും. വളരെ കൃത്യമായ നിരീക്ഷണം. അങ്ങനെയാണ് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ തേടുന്നത്, ആകാശ ഭൂമികളെ നിരീക്ഷിച്ചുകൊണ്ട്.
ഋതുഭേദങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടാണ് മനുഷ്യൻ കൃഷി ചെയ്യുന്നത്. ഋതുഭേദങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് വാണിജ്യ വസ്തുക്കളുമായിട്ട് മനുഷ്യൻ സഞ്ചരിക്കണമെങ്കിൽ ദിശയറിയണം. ദിശയറിയാനും ആശ്രയിക്കുന്നത് ഇതിനെ തന്നെയാണ്. മുമ്പൊക്കെ ഉണ്ടായിരുന്ന ഒരു ധാരണ എന്ന് പറഞ്ഞാൽ അത് ശരിയുമാണ്, സൂര്യൻ കിഴക്കുദിക്കുന്നു, പടിഞ്ഞാറ് അസ്തമിക്കുന്നു. ഏതാണ്ടൊരു സമയം കണക്കാക്കിയിട്ട് പിന്നെ സൂര്യനെ നോക്കിക്കഴിഞ്ഞാൽ കിഴക്കും പടിഞ്ഞാറും മനസ്സിലാവും. രണ്ട് ദിക്ക് മനസ്സിലായാൽ പിന്നെ ബാക്കി രണ്ടുള്ളതും കൂടി മനസ്സിലാക്കാൻ പറ്റും. രണ്ടെണ്ണം മനസ്സിലായാൽ മതി, ബാക്കി രണ്ടും കൂടി മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ കിഴക്കും പടിഞ്ഞാറും മനസ്സിലാവും. പക്ഷെ കുറച്ചുകൂടി സൂക്ഷ്മമായ ആവശ്യം വന്നപ്പോഴാണ് ഇത് പറ്റാതെ വന്നത്. രണ്ട് കുഴപ്പമുണ്ട്. ഒന്ന്, രാത്രിയാണ് പലപ്പോഴും യാത്ര നടക്കുക. രാത്രി സൂര്യൻ ഉണ്ടാവില്ല. മാത്രവുമല്ല, സൂര്യന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നേരെ കിഴക്കല്ല എപ്പോഴും ഉദിക്കുക. നേരെ കിഴക്കുതിച്ച് പടിഞ്ഞാറ് അസ്തമിക്കുന്ന രണ്ടേ രണ്ട് ദിവസങ്ങളേ ഉള്ളൂ ഒരു കൊല്ലത്തിൽ. ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെയും സൂര്യന്റെ ഉദയസ്ഥാനം ആദ്യം വടക്കോട്ടേക്ക് അങ്ങനെ പോവും. അത് കഴിഞ്ഞ് 23.5 ഡിഗ്രി അക്ഷാംശം വടക്കെത്തിക്കഴിഞ്ഞാൽ പിന്നെ നേരെ തെക്കോട്ടേക്ക് വരും. തെക്ക് 23.5 ഡിഗ്രി അക്ഷാംശം കഴിഞ്ഞാൽ വീണ്ടും വടക്കോട്ടേക്ക് പോകും. അപ്പോൾ ഇങ്ങനെ ഉദയസ്ഥാനം മാറിക്കൊണ്ടേയിരിക്കുന്നത് കൊണ്ട് കൃത്യമായിട്ട് മനസ്സിലാവില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ അല്പം കൂടി സൂക്ഷ്മമായിട്ട് വേറെ മാർഗങ്ങൾ അന്വേഷിച്ചു. അങ്ങനെ നക്ഷത്രങ്ങൾ വഴികാട്ടുന്നു എന്നവൻ മനസ്സിലാക്കി. നക്ഷത്രങ്ങളും ഇതുപോലെ ഉദിക്കുന്നു അസ്തമിക്കുന്നു ഒക്കെ ഉണ്ട്. പക്ഷെ അതിന്റെ ചലനം ഭൂമിയിൽ നിൽക്കുന്നവർക്ക് വളരെ സാവകാശം അനുഭവപ്പെടും എന്നുള്ളത് ഒരു കാര്യം. രണ്ടാമത് വേറൊരു കാര്യം കൂടിയുണ്ട്. ഈ നക്ഷത്രങ്ങളോടൊപ്പം തന്നെ ഒരു പ്രത്യേക നക്ഷത്രമുണ്ട്, ധ്രുവ നക്ഷത്രം എന്നാണ് സാധാരണ അതിന് പറയാം, പോളാർ സ്റ്റാർ. അത് ഭൂമിയുടെ വടക്ക് ധ്രുവത്തിൽ ഉത്തര ധ്രുവത്തിന്റെ നേരെ മേലെ നിൽക്കുന്നതാണ്. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മറ്റ് നക്ഷത്രങ്ങൾക്കുള്ളതുപോലെ ഉദയാസ്തമനം ഉണ്ടാവില്ല. അതെന്തുകൊണ്ടാണ് ഉദയാസ്തമനം ഉണ്ടാവാത്തത്? നക്ഷത്രങ്ങളൊന്നും ഭൂമിയെ കറങ്ങുന്നത് കൊണ്ടല്ല ഉദയവും അസ്തമയവും ഉണ്ടാവുന്നത്, ഭൂമി കറങ്ങുന്നത് കൊണ്ടാണ്. പക്ഷെ ഈ ഭൂമിയുടെ കറക്കത്തിൽ ധ്രുവപ്രദേശത്തിന്റെ നേരെ മേലെയായതുകൊണ്ട് തന്നെ മൂപ്പർക്ക് സ്ഥാനമാറ്റം വരില്ല. അതിന്റെ ചുറ്റിലുള്ളത് മാത്രമേ ചലിക്കുള്ളൂ. അതങ്ങനെ തന്നെ നിൽക്കും. അത് വടക്ക് ഭാഗമാണ്. ഇപ്പൊ ഇതിനെ നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് ദിശ മനസ്സിലാക്കാമെന്ന് മാത്രമല്ല, ഒരാൾ ഇവിടുന്ന് നോക്കുമ്പോൾ ധ്രുവ നക്ഷത്രം ചക്രവാളത്തിൽ എത്രത്തോളം ഉയർന്നിട്ടാണോ നിൽക്കുന്നത് അത് നോക്കിയിട്ട് നിൽക്കുന്ന സ്ഥലം ലൊക്കേറ്റ് ചെയ്യാം. പഴയ കാലത്തുള്ള ഏർപ്പാടാണ്. ഇന്ന് നമ്മളെ ലൊക്കേഷൻ മനസ്സിലാക്കുന്നതിനൊക്കെ സാങ്കേതികമായ സംവിധാനങ്ങളുണ്ട്. ഇതൊക്കെ പോയിട്ട് ഒരു വടക്ക് നോക്കി യന്ത്രം പോലും രൂപപ്പെടുന്നതിന് മുമ്പുള്ള അവസ്ഥയാണ് ഈ പറഞ്ഞത്. പക്ഷെ അക്കാലത്തും മനുഷ്യൻ നിർബാധം യാത്ര നടത്തിയിരുന്നു. ഇന്നത്തേതുപോലെ തന്നെ യാത്ര നടത്തിയിരുന്നു. ഇന്നത്തേതിനേക്കാൾ അപകടകരമായ യാത്ര നടത്തിയിരുന്നു. അതാണ് മനസ്സിലാക്കുന്നത്. ഇന്നത്തേതിനേക്കാൾ അപകടകരമായ യാത്രകൾ അക്കാലത്ത് നടത്തിയിരുന്നു. അങ്ങനെയാണല്ലോ ലോകത്ത് മുഴുവൻ മനുഷ്യ നാഗരികത വികസിച്ചത്. അതും നമ്മൾ വിഷയമായിട്ട് പറഞ്ഞിരുന്നതാണ്. അപ്പോൾ എന്തായിരുന്നാലും അങ്ങനെ ഇത് നോക്കിയിട്ട് നക്ഷത്രങ്ങളെ നോക്കിയിട്ട് ദിക്ക് മനസ്സിലാക്കുക. അപ്പോൾ ഇങ്ങനെയൊക്കെ മനസ്സിലാക്കുന്ന, ഇങ്ങനെയൊക്കെ പാഠങ്ങൾ പകർന്നു തരുന്ന പ്രകൃതിയെ ഒരു സത്യമായിട്ട് കാണണം എന്ന് വിശുദ്ധ ഖുർആൻ തുടർന്ന് പറയുന്നുണ്ട്. പടച്ചതമ്പുരാൻ പറയുകയാണ്, മാ ഖലഖല്ലാഹു ദാലിക ഇല്ലാ ബിൽ ഹഖ്, ഹക്കായിട്ടല്ലാതെ, ഹക്ക് കൊണ്ടല്ലാതെ എന്ന് ലിറ്ററലി അർത്ഥം പറയാം. സത്യമായിട്ടല്ലാതെ പടച്ചതമ്പുരാൻ ആകാശഭൂമികളെ സൃഷ്ടിച്ചിട്ടില്ല. ആകാശഭൂമികൾ എന്ന് പറഞ്ഞാൽ ഒരു കേവല ഐഡിയ, ഒരു ഡെലൂഷൻ, ഒരു ഇല്യൂഷൻ, ഇതൊന്നുമല്ല. അങ്ങനെയൊക്കെ ഉള്ള തത്വചിന്തകളുണ്ട്, അതൊന്നുമല്ല. ഇതൊക്കെ യാഥാർത്ഥ്യം തന്നെയാണ്. ഇതിനെയൊക്കെ യാഥാർത്ഥ്യമായിട്ട് തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വതാല സൃഷ്ടിച്ചിട്ടുള്ളത് എന്ന് കൃത്യമായി പറയുന്നു. ആ യാഥാർത്ഥ്യത്തെ വളരെ കൃത്യമായി ശാസ്ത്രീയമായി സമീപിക്കുക എന്നുള്ളത് വിശുദ്ധ ഖുർആനിന്റെ ഉത്ബോധനമായി സ്വാഭാവികമായും വരുന്നു എന്ന് പറയുമ്പോൾ എല്ലാ അന്ധവിശ്വാസങ്ങളിൽ നിന്നും അബദ്ധധാരണകളിൽ നിന്നുമുള്ള മോചനം. മനുഷ്യൻ ഇതൊക്കെ മനസ്സിലാക്കി തുടങ്ങിയപ്പോൾ അധികം താമസിയാതെ പലതരത്തിലുള്ള അബദ്ധധാരണകളും മനുഷ്യനെ പിടികൂടാൻ തുടങ്ങി. ദിക്കുകളുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പോഴും ഒരുപാട് ആളുകളുടെ വിശ്വാസമുണ്ട്, തെക്കോട്ടും പടിഞ്ഞാറോട്ടും വീടിന്റെ മുഖം ഉണ്ടാവാൻ പാടില്ല. വാസ്തുശാസ്ത്രം എന്നൊക്കെ പറയും, യാതൊരു തരത്തിലുള്ള അടിത്തറയും ഇല്ലാത്ത, പക്ഷേ ശാസ്ത്രമായിട്ട് അവതരിപ്പിക്കാനൊക്കെയാണ് ശ്രമിക്കുക. അതിനൊരു ഉദാഹരണം പറഞ്ഞാൽ വടക്കോട്ട് തെക്കോട്ട് തലവെച്ച് കിടക്കാൻ പാടില്ല. ഇതിന് സയന്റിഫിക്കലി യാതൊരു അടിസ്ഥാനവും, പക്ഷേ സയൻസിനെ കൂട്ടിച്ചേർത്തിട്ട് പറയും അത് ഭൂമിയുടെ കാന്തിക ദിശ വടക്കാണ്. ഭൂമിയുടെ കാന്തിക ദിശ വടക്കായതുകൊണ്ട് അങ്ങോട്ടോ ഇങ്ങോട്ടോ തലവെച്ച് കിടന്നാൽ ദുനിയാവിൽ എത്ര മനുഷ്യന്മാർ കിടന്നുറങ്ങുന്നുണ്ട് ഈ കാന്തിക ദിശയൊന്നും നോക്കാതെ. എന്നിട്ട് ആർക്കും ബുദ്ധിമാന്ദ്യം സംഭവിച്ചിട്ടൊന്നുമില്ല, ആർക്കും അപകടവും സംഭവിച്ചിട്ടില്ല, ആരുടെ തലച്ചോറിനും അതിന്റെ പേരിൽ ക്യാൻസർ വന്നിട്ടില്ല. അപ്പോൾ ആളുകൾ ഇതൊന്നും നോക്കാതെയാണ് ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജ്യോതിഷവും ജാതകവും പറഞ്ഞിട്ട് നക്ഷത്രങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന രശ്മികളെ സംബന്ധിച്ച് പറയും, എന്നിട്ട് അതിനെ ഒന്ന് ശാസ്ത്രീയമാക്കാൻ ശ്രമിക്കും. അപ്പൊ ജാതകം നോക്കി കല്യാണം കഴിച്ചാലേ ശരിയാവും. ജാതകം നോക്കാതെ എത്ര പേര് കല്യാണം കഴിക്കുന്നു, സുഖമായി ജീവിക്കുകയും ചെയ്യും.
ജാതകം നോക്കാതെ ഒരുപാട് ആളുകൾ കല്യാണം കഴിക്കുന്നു, സുഖമായി ജീവിക്കുകയും ചെയ്യുന്നു, യാതൊരു കുഴപ്പമില്ല. ഇത്തരം എല്ലാ തരത്തിലുള്ള വിശ്വാസങ്ങളും ശകുനങ്ങളും എല്ലാം അബദ്ധങ്ങളാണ് എന്ന് വളരെ കൃത്യമായി പറഞ്ഞു. ഇതറിയാൻ പോലും മെനക്കെടരുത് എന്നാണ് പ്രവാചകൻ പറഞ്ഞത്. ശകുനം നോക്കുന്നയാളുടെ അടുത്ത് തന്നെ പോണ്ട, എന്നാൽ ഇത് ശരിയാവോ എന്ന് വിചാരിച്ചിട്ട് നോക്കാൻ വേണ്ടി, പരീക്ഷിക്കാൻ വേണ്ടി, അങ്ങനെ പരീക്ഷിക്കാൻ വേണ്ടി പോയാൽ പോലും ചിലപ്പോൾ നിങ്ങൾ ആശയക്കുഴപ്പത്തിൽ പെട്ടേക്കാം. ചില സംഗതികൾ നിരോധിക്കുന്നതിൽ നിന്ന് ചില ആളുകൾ പറയാറുള്ളത് ഉള്ളത് കൊണ്ടല്ലേ നിരോധിക്കുന്നതെന്ന്. നമുക്കിടയിൽ അങ്ങനെ ഒരു വാദമുണ്ട്, സിഹ്ർ ഫലിക്കുമെന്നത് കൊണ്ടല്ലേ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ മറ്റു ദൈവങ്ങളോട് പ്രാർത്ഥിക്കരുത് എന്ന് അല്ല പറഞ്ഞിട്ടുണ്ട്. പ്രാർത്ഥിച്ചാൽ എന്തെങ്കിലും കിട്ടുമോ? ആ പ്രാർത്ഥന നിഷ്ഫലമാണ്. പക്ഷെ എന്നാലും അങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. നിരോധത്തിന്റെ മാനദണ്ഡം സംഗതി ഫലിക്കോ ഇല്ലയോ എന്നുള്ളതല്ല, നിരോധത്തിന്റെ മാനദണ്ഡം അതല്ല. ആളുകളിൽ അത് അബദ്ധങ്ങളായ ധാരണകൾ ഉണ്ടാക്കും. എങ്ങാനും കാലക്കേടിന് ഈ ജ്യോതിഷികളെടുത്ത് പോകുന്നവർക്ക് ഒരു ഒരു പ്രത്യേകത ഉണ്ട്. ഭാവി പ്രവചനക്കാരൻ്റെ അടുത്ത്, അത് പിന്നെ തെരുവുവക്കിലിരിക്കുന്ന കൈനോട്ടക്കാരനായാലും ശരി, ഒരുപാട് കാര്യങ്ങൾ പറയും. പക്ഷെ അതിൽ ശരിയായത് മാത്രമേ നമുക്ക് ഓർമ്മ ഉണ്ടാവുള്ളൂ. അയാൾ പറയുന്ന അബദ്ധങ്ങളും തെറ്റുകളും ഒന്നും നമ്മൾ പിന്നെ ഓർക്കൂല. എങ്ങാനും ഒന്ന് ശരിയായി പോയാൽ മനുഷ്യനിൽ അത് മതി വിശ്വാസപരമായിട്ടുള്ള ഒരു ഭ്രംശമുണ്ടാക്കാൻ, അബദ്ധധാരണകൾ കയറിക്കൂടാൻ. ഇതിനെ സംബന്ധിച്ചുള്ള ജാഗ്രത, ആ ജാഗ്രതയിൽ നിന്നാണ് അത്തരം കാര്യങ്ങൾ പറയുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. എന്തായിരുന്നാലും ഈ സ്വഭാവത്തിൽ അബദ്ധധാരണകളിൽ നിന്ന് മനുഷ്യനെ മുക്തനാക്കിക്കൊണ്ട്, മോചിപ്പിച്ചുകൊണ്ട്, ശരിയായിട്ടുള്ള ശാസ്ത്രീയമായിട്ടുള്ള സത്യത്തെക്കുറിച്ചുള്ള അവബോധത്തോടുകൂടിയുള്ള വിശ്വാസത്തിലേക്ക് അവനെ നയിക്കുക എന്ന ഒരു പ്രക്രിയയാണ് വിശുദ്ധ ഖുർആനിൻ്റെത് എന്ന് കാണാൻ സാധിക്കും. അതിനുവേണ്ടിയാണ് പ്രാപഞ്ചികമായിട്ടുള്ള ദൃഷ്ടാന്തങ്ങളെ സംബന്ധിച്ച് പറയുന്നത്. ആ ദൃഷ്ടാന്തങ്ങളിൽ നിന്ന് തന്നെയാണ് നമ്മൾ നമ്മുടെ നാഗരികത വികസിപ്പിച്ചെടുത്തത് എന്നതിനാണ് നമ്മുടെ കലണ്ടർ സാക്ഷിയാകുന്നത്. ഇൻഷാല്ലാ കൂടുതലായിട്ട് നമ്മൾ ഈ വിഷയത്തിലേക്ക് പോകേണ്ടതുണ്ട്. എന്തായിരുന്നാലും ഇതിനെയൊക്കെയും അവലംബിച്ചുകൊണ്ടുള്ള മുന്നോട്ട് പോക്ക്, അത് മനുഷ്യന്റെ ജ്ഞാനത്തിലായാലും ശാസ്ത്രത്തിലായാലും യാത്രയിലായാലും കൃഷിയിലായാലും ഒക്കെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അപ്പോൾ അത്തരം ദൃഷ്ടാന്തങ്ങളെ സംബന്ധിച്ച് ചിന്തിക്കുക ഈ മുഹറം മാസത്തിന്റെ ദിനങ്ങളിൽ നമ്മൾ അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോൾ. ഇത് കലണ്ടറുമായി ബന്ധപ്പെട്ടതാണ്, കലണ്ടർ പ്രപഞ്ച പ്രതിഭാസങ്ങളുമായി ബന്ധപ്പെട്ടതാണ്, അത് അല്ലാഹുവിൻ്റെ ദീനും തൗഹീദുമായി ബന്ധപ്പെട്ടതാണ്, അത് നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ടതാണ് എന്ന രീതിയിൽ ആ ഒരു ചിന്തയിലൂടെയുള്ള വികാസം പ്രാപിക്കാം. അങ്ങനെ ജീവിതത്തെ സംബന്ധിച്ച് അല്ലാഹു പറയുന്നത് എന്താണ് എന്ന് കൃത്യമായി ബോധ്യപ്പെടും നമുക്ക്, അത് മനസ്സിലാക്കാൻ സാധിക്കും. ആ ഒരു അവബോധത്തിലേക്ക് നമ്മുടെ എല്ലാ മനസ്സുകളെ അല്ലാഹു വിശാലമാക്കുമാറാകട്ടെ.